എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. സി ബി എസ് ഇ 10-12 ക്ലാസ്സുകളിലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി 1-ാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ വാർത്തകൾക്കും കൂടാതെ തൊഴിൽ വാർത്തകൾക്കും സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസ വാർത്തകൾ ഇനി മറ്റെങ്ങും തിരയേണ്ട. ഇനി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഈ വർഷത്തെ സി ബി എസ് ഇ 10-12 ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഓഗസ്റ്റ് 26 മുതൽ സി ബി എസ് ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. സി ബി എസ് ഇ 10-12 ക്ലാസ്സുകളിലെ 2-ാം ടേം പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയമാണ് ഇപ്പോൾ നടത്താൻ കഴിയുക. അതായത് കഴിഞ്ഞ വർഷം 2 സെമസ്റ്ററുകളിൽ അല്ലെങ്കിൽ 2 ടേമുകളിലായാണ് സി ബി എസ് ഇ പരീക്ഷ നടത്തിയത്. ഇതിൽ 2-ാം ടേം പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നടത്താൻ കഴിയുക. 1-ാം ടേം പരീക്ഷ പുനർമൂല്യനിർണ്ണയത്തിനായി പരിഗണിക്കില്ല എന്നും സി ബി എസ് ഇ അറിയിച്ചിട്ടുണ്ട്. സി ബി എസ് ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നാളെ മുതൽ അപേക്ഷ സമർപ്പിക്കാം. ഫീസും ഓൺലൈനായി അടയ്ക്കണം. പുനർമൂല്യനിർണ്ണയത്തിലെ 1 മാർക്കിൻ്റെ വ്യത്യാസം വന്നാൽ പോലും പുതിയ മാർക്ക് പട്ടിക അനുവദിക്കും. 3 ഘട്ടമായാണ് സി ബി എസ് ഇ പുനർമൂല്യനിർണ്ണയം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ മാർക്ക് കൂട്ടിയതിൽ പിശകുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുക. അതായത് ഫലപ്രഖ്യാപനം നടത്തിയ ആ ഒരു രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പിശക് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഈ ഒരു പരിശോധനയുടെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പിക്കായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഈ ഉത്തരക്കടലാസ് പരിശോധിച്ച് പുനർമൂല്യനിർണ്ണയം ആവശ്യമുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി അപേക്ഷ നൽകുന്നത് 3-ാം ഘട്ടത്തിലാണ്. ഇത്തരത്തിൽ 3 ഘട്ടങ്ങളിലായാണ് സി ബി എസ് ഇയുടെ പുനർമൂല്യനിർണ്ണയം നടക്കുക. ഏതു ഘട്ടത്തിലും തുടർന്നുള്ള പരിശോധനകൾ വേണ്ടെന്ന് വയ്ക്കാനും അവസരമുണ്ട്. അതായത് ആദ്യഘട്ടം എന്തെങ്കിലും പിശകുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ പിശകില്ലെങ്കിൽ 2-ാം ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ആദ്യഘട്ടത്തിൽ അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ തുടർന്നുള്ള പരിശോധനകൾക്ക് അവസരം ലഭിക്കുകയുള്ളൂ എന്നും സി ബി എസ് ഇ അറിയിക്കുന്നുണ്ട്. 10-12 ക്ലാസ് പരീക്ഷകളിലെ മാർക്ക് സംബന്ധമായ പുനർമൂല്യനിർണ്ണയ പരിശോധന നാളെ മുതൽ വ്യാഴാഴ്ച വരെ, അതായത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 3 ദിവസങ്ങളിൽ മാത്രമാണ് നടക്കുക. ഓരോ വിഷയത്തിനും 500 രൂപ വീതം ഫീസ് അടയ്ക്കണം. ഉത്തരക്കടലാസിൻ്റെ പകർപ്പിനുള്ള അപേക്ഷ ഓഗസ്റ്റ് 8-9 തീയതികളിലാണ് സി ബി എസ് ഇ സ്വീകരിക്കുക. ഇതിന് ഓരോ വിഷയത്തിനും 10-ാം ക്ലാസ്സിന് 500 രൂപയും 12-ാം ക്ലാസ്സിന് 700 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനുള്ള അപേക്ഷ ഓഗസ്റ്റ് 13-14 തീയതികളിലും സമർപ്പിക്കാം. ഓരോ ചോദ്യത്തിനും 100 രൂപ വീതമാണ് ഇതിന് ഫീസ് നൽകേണ്ടത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, സി ബി എസ് ഇ പുനർമൂല്യനിർണ്ണയത്തിനായി നാളെ മുതൽ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി സ്കൂൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുക.